വിശദമായ വാർത്തകളിലേക്ക്. വെള്ളം കയറിയതോടെ ദുരിത കാഴ്ചകളാണ് മുല്ലപ്പെരിയാറിന് സമീപമുള്ള മേഖലകളിൽ. പഠന സാമഗ്രികൾ വെള്ളം കയറി കുതിർന്നതോടെ എന്തു ചെയ്യുമെന്നറിയാത്ത വിദ്യാർത്ഥികൾ. ജീവിത സമ്പാദ്യങ്ങൾ മുഴുവൻ ടാർപോളിന് കീഴിലാക്കി വെള്ളമിറങ്ങുന്നതും നോക്കിയിരിപ്പാണ് ഒരു ജനത. ഈ മേഖലകളിലെത്തിയ ന്യൂസ് 18 പ്രതിനിധി എം എസ് അനീഷ് കുമാർ കണ്ട കാഴ്ചകളിലേക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നതോടുകൂടി ഇന്നലെ വലിയ രീതിയിൽ അണക്കെട്ടിൽ നിന്നും ആ വെള്ളം പുറത്തേക്ക് വിട്ടിരുന്നു. പാലത്തിനോട് ഏതാണ്ട് മുട്ടിമുട്ടിയാണ് വെള്ളം വന്നത്. ഇതിന് അങ്ങനെ സൈഡിലൊക്കെ റോഡിലൊക്കെ വെള്ളം വന്നത്. ഞങ്ങൾ ഓടാവുന്ന വഴി കൂടെ എല്ലാം ഓടി ഈ സാധനങ്ങളും പെറുക്കിട്ട് എങ്ങോട്ടാണ് നമ്മളൊന്നും പോകുന്നത്. 2018 വെള്ളത്തിൽ പോലും എനിക്ക് ഇത്രയും ഒരു അവസ്ഥ വന്നിട്ടില്ല എന്ന് തോന്നുന്നത്. എല്ലാരും ബെഡ്ജും അത് സാധനങ്ങളൊക്കെ കിടന്ന് കട്ടിലൊക്കെ കിടന്ന് മേലും താഴെയായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് അടിക്കുക. ഈ എസ്റ്റേറ്റുകാരൻ കാണിക്കുന്ന ഒരു മമത പോലും നമ്മുടെ സർക്കാർ കാണിക്കുന്നില്ല. ആറ്റി വെള്ളം കൂടുകയാണെങ്കിൽ അവർ ഓടി രക്ഷപ്പെടാൻ വേണ്ടി എസ്റ്റേറ്റുകാരൻ മുള്ളിവേലി വരെ ഇതെല്ലാം വെള്ളം അതെല്ലാം കയറി കിടക്കുന്നു. ഇതെല്ലാം വെള്ളം ജനലില്ലേ, ആ ജനലിൽ വരെ വെള്ളം കയറിയതാണ്. ഇതുണ്ട് പാട് കിടക്കുന്നില്ലേ, അതാണ് ഇവിടുത്തെ അവസ്ഥ. ഞങ്ങൾ ഇന്നലെ രാത്രി മൊത്തം തേലക്കാട്ടി കിടന്നിട്ട് രാവിലെ എണീച്ച് വന്ന് ഈ അളവിന് 2018 വെള്ളം കയറിയതാ. അത് കഴിഞ്ഞ് ഇപ്പം വെള്ളം കയറുന്ന ഈ അളവില്. ഇന്നലെ എവിടെ വരെ വെള്ളം കയറി? ഇന്നലെ കുഞ്ഞു പിള്ളേരെയൊക്കെ വെച്ചിട്ട് എന്നാ ചെയ്യും സാറേ? കുട്ടികളുടെ ബുക്കും പുസ്തകങ്ങളും കൈ കുഞ്ഞു തൊട്ടി കിടന്ന് കുഞ്ഞിനെയും പൊക്കിയിട്ടാ ഓടിയ. അറിയാൻ വെച്ചൊക്കെ അതുപോലെ തന്നെ വെച്ചിട്ട് പോയോ? അത്താഴം വെച്ച് എല്ലായിടത്തും ഇങ്ങനെ പൊക്കത്ത് വെച്ചിട്ട് പോയി. കിണറൊക്കെ മൂടി വെള്ളം ഇന്നലെ വരുകയും ചെയ്തിരുന്നു. അങ്ങേയറ്റം മലിനമായി മാറിയിരിക്കുന്നു. കാര്യം വെള്ളവും ചെളിയും എല്ലാം കൂടെ ഇവിടേക്ക് വന്ന് അടിച്ച് കയറി മേലെ കയറി പഠിത്തം ഞങ്ങൾ പഠിക്കാനേ ഭയവാ. എവിടെ പോവാ? ആ എങ്ക വീട് എങ്കേ? ഇന്നലെ തണ്ണി വന്നപ്പോ ഇങ്ങ് വന്നതാ? പകലെല്ലാം മകലല്ല, രാത്രി ആകുമ്പോ അവർക്ക് മഴയാ, വെള്ളം കൂടുതല, അപ്പം തുറന്നിങ്ങ് വിടും. എന്നെ ചെയ്യണ്ട, വെള്ളം എല്ലാം കയറി ഒറ്റ സാധനം എടുക്കാനില്ല, പറ്റുന്നില്ല, പറയാ സുഖമില്ലാത്തതാ തീർത്തു പോയത്. ഈ അമ്മയും ഈ കുഞ്ഞിനെയും കൊണ്ട് വേണം ഞാൻ ഈ തേയിലക്കാട്ടിൽ കൂടെ കയറി ഓടാൻ. ഈ ഒഴുക്കിൽ വന്ന് ഒഴുക്കിൽ പെട്ട് മത്സ്യങ്ങൾ പോലും വീടുകളിലേക്ക് എത്തുന്ന രീതിയിലാണ്. തമിഴ്നാട്ടിൽ മുതൽ മതോടെ പറയണോ ഇന്ന പോലെ ഇങ്ങനെ അവസ്ഥയിലെ കിടക്കുമല്ലേ, എങ്ങനെങ്കിലും ഒന്ന് അവരെ രക്ഷപ്പെടുത്തുക, അല്ലെങ്കിൽ ഈ മൊത്തത്തിൽ ഇടിച്ചിട്ട് ഞങ്ങളെ കൊല്ലാൻ പറയേ. സാധാരണക്കാരുടെ വോട്ട് കൊണ്ട് ജയിച്ച് അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങളെ പോലുള്ളവരെ ഈ രീതിയിൽ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. വീടിനകത്ത് വെള്ളം നിലനിൽക്കുന്ന ഒരു സാഹചര്യവുമാണ്. ഇനി ഒരു വെള്ളപ്പൊക്കം താങ്ങാനുള്ള ശക്തി ഇല്ല ഞങ്ങളുടെ വീടിന്. കേന്ദ്ര സർക്കാർ ഇടപെട്ടെങ്കിൽ മാത്രമേ ഇതിനൊരു തീരുമാനത്തുള്ളൂ. ഈ രണ്ട് സർക്കാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ നടക്കുന്നതല്ല, തീരുമാനങ്ങളാകുന്നില്ല. അക്ഷരാർത്ഥത്തിൽ തീരദേശവാസികളുടെ ജീവിതം ദുരിതപൂർണ്ണമാവുന്നു. വണ്ടിപ്പെരിയാറിൽ നിന്നും ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം എം എസ് അനീഷ് കുമാർ, ന്യൂസ് 18. കൊല്ലം ആര്യങ്കാവിൽ വീണ്ടും ഉരുൾപൊട്ടൽ. കരിമ്പിൻ തോട്ടം, കരയാളർ തോട്ടം എന്നീ മേഖലകളിലാണ് ഉരുൾപൊട്ടിയത്. ആര്യങ്കാവ് സൊസൈറ്റിക്ക് സമീപമുള്ള വീടുകളിൽ വെള്ളം കയറി. 9 വീടുകളിലെ താമസക്കാരെ ആര്യങ്കാവ് LP സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. പുനലൂർ MLA PS സുബാൽ സ്ഥലം സന്ദർശിച്ചു, സ്ഥിതിഗതികൾ വിലയിരുത്തി. ഒരു മാസത്തിനുള്ളിൽ ഇത് 5-ാം തവണയാണ് ഇവിടെ ഉരുൾപൊട്ടുന്നത്. പാതിരാത്രി നടുറോട്ടിൽ ജല അതോറിറ്റി കുഴിച്ച കുഴിയിൽ വീണ് ഓട്ടോ യാത്രികരായ അമ്മയ്ക്കും മകനും ഗുരുതര പരിക്ക്. വയനാട്ടിലെ ബീനാച്ചി പനമരം റോഡിലാണ് വാട്ടർ അതോറിറ്റി എടുത്ത കുഴിയിൽ വീണ് അപകടമുണ്ടായത്. പ്രതിഷേധവുമായി നാട്ടുകാർ അസിസ്റ്റന്റ് എഞ്ചിനീയറെ തടഞ്ഞുവച്ചു. സ്ഥലത്തെത്തിയ MLA ഉറപ്പിലാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ണല്ലോ പിന്നെന്താ നിങ്ങൾ ഉത്തരവാദമില്ലാന്ന് പറയുന്നത്? റോഡ് പണിക്കാർ ചെയ്ത് റോഡ് പണിക്കാർ തെറ്റൊക്കെ ഉണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. അപ്പൊ നമ്മളത് എങ്ങനെ ഏറെ വിവാദങ്ങൾക്ക് ശേഷം നിർമ്മാണ പ്രവൃത്തി തുടരുന്ന ബീനാച്ചി പനമരം റോഡിലാണ് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായത്. വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണികൾക്കായി എടുത്ത വലിയ കുഴിയിലേക്ക് എതിർവശത്തുനിന്ന് വന്ന വാഹനത്തിന് സൈഡ് നൽകുന്നതിനിടയിലാണ് ഓട്ടോറിക്ഷ മറിഞ്ഞത്. ഓട്ടോയിലെ യാത്രക്കാരായ കോളരി സ്വദേശികളായ ജയൻ, മാതാവ് അന്നമ്മ എന്നിവർക്കാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. തോന്നും പോലെയാണ് കരാറുകാരും ഉദ്യോഗസ്ഥരും നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതെന്ന് ആരോപിച്ചാണ്
ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും സ്ഥലത്തെത്തിയ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരെയും വാട്ടർ അതോറിറ്റി എഞ്ചിനീയറെയും തടഞ്ഞുവച്ചത്. തുടർന്ന് സ്ഥലത്തെത്തിയ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. ഒന്ന്, ആസ്പത്രിയിൽ അഡ്മിറ്റ് ആയവർക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കുക. രണ്ട്, ഇവിടെ അപകടത്തിൽപ്പെട്ട വാഹനം നന്നാക്കി കൊടുക്കുക. പകല് കുഴി പകലല്ലാതെ രാത്രി കുഴിയെടുക്കാൻ പാടില്ല. രാത്രി ഇത്തരത്തിലുള്ള കുഴി എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ പകല് കുഴിയെടുക്കുന്നുണ്ടെങ്കിൽ തന്നെ പണി പൂർത്തീകരിച്ചില്ലെങ്കിൽ അത് റിബൺ വലിച്ചു കെട്ടി സുരക്ഷാ സംവിധാനങ്ങൾ അവർ ഏർപ്പെടുത്തേണ്ടതുണ്ട്. വലിയ അനാസ്ഥയാണ് സംഭവിച്ചത്. നേരിട്ടുകൊണ്ട് ബോധ്യപ്പെട്ടു, ഇനി ആവർത്തിക്കരുതെന്നുള്ള നിർദ്ദേശവും നടത്തിയിട്ടുണ്ട്. കേണിച്ചിറ പോലീസും ഇരുവിഭാഗം ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ രാത്രികാല റോഡ് കുഴിക്കൽ നിർത്തിവെക്കുമെന്ന ഉറപ്പ് ലഭിച്ചതോടെയാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ന്യൂസ് 18 വയനാട്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കായംകുളം യൂണിറ്റിന്റെ 35th വാർഷിക സമ്മേളനം നടന്നു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ജി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് രാജേഷ് കെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലാൽകുമാർ, രാധാകൃഷ്ണൻ, രാധേയം തുടങ്ങിയവർ പങ്കെടുത്തു. കാലടി ശ്രീ ശങ്കര കോളേജിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു. കാലടി നഗരത്തെ പ്ലാസ്റ്റിക് മുക്തമാക്കുകയാണ് ലക്ഷ്യം. NSS, NCC, ഭൂമിത്രസേന തുടങ്ങി സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ശബരിമല, മലയാറ്റൂർ തീർത്ഥാടനം, കാഞ്ഞൂർ പള്ളിപ്പെരുന്നാൾ, തിരുവൈരാണിക്കുളം നടതുറപ്പ് തുടങ്ങിയ സീസണുകളിൽ 10 ദിവസത്തിൽ ഒരിക്കൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനാണ് പദ്ധതി. കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് MP ആന്റണി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആദിശങ്കര ഗ്രൂപ്പ് CEO പ്രൊഫസർ CP ജയശങ്കർ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. കേന്ദ്രാവിഷ്കൃത സാക്ഷരതാ പദ്ധതിയായ പഠ്ന ലിഗ്ന അഭിയാൻ പദ്ധതിയുടെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം നടന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് GK ഫിലിപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായത്തോടെ സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ ഇടുക്കി, തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 2022 March 31 2 ലക്ഷം പേരെ സാക്ഷരരാക്കുന്ന പദ്ധതിയാണിത്. ഉടുമ്പൻചോല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന ബിജു, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജി ചന്ദ്രൻ, ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ PM അബ്ദുൾ കരീം തുടങ്ങിയവർ പങ്കെടുത്തു. കായംകുളം നഗരസഭ സസ്യമാർക്കറ്റ് കെട്ടിടത്തിലെ അഴിമതിയിലെ വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കുന്നതായി പരാതി. ഭരണസ്വാധീനം ഉപയോഗിച്ച് CPM അട്ടിമറിക്കുന്നെന്നാണ് ആരോപണം. ഇതിനെതിരെ UDF പാർലമെന്ററി പാർട്ടി നടത്തിയ പ്രതിഷേധ സംഗമം AICC ജനറൽ സെക്രട്ടറി PC വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ഇ സമീർ കറ്റാനം ഷാജി, അഡ്വക്കേറ്റ് PS ബാബുരാജ്, നൌഫൽ അരിതാ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. കോതമംഗലത്ത് നാടുകാണിക്ക് സമീപം ബൈക്ക് യാത്രികനായ യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നാടുകാണി സ്വദേശി മാന്നുകാലായിൽ മനോജാണ് മരിച്ചത്. ഇന്നലെ രാത്രി 8:30 കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. കോതമംഗലം പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കേരളം ഇന്ധന നികുതി കുറക്കണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി BJP മുക്കം മണ്ഡലം കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി. ധർണ BJP ഉത്തരമേഖല ഉപാധ്യക്ഷൻ TV ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് CT ജയപ്രകാശ്, ജില്ലാ സമിതി അംഗങ്ങളായ വെണ്ണക്കോട്, ഇ അനിൽകുമാർ, നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഇന്ധന നികുതി കുറയ്ക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. BJP മുൻ സംസ്ഥാന സമിതി അംഗം മാലുമേൽ സുരേഷ് സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര, മഹിളാ മോർച്ച പ്രവർത്തകർ, BJP കൌൺസിലർമാർ, പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. मैं मुबारक देती हूँ नेटवर्क 18 को और फेडरल बैंक को जो इस वक्त संजीवनी मूवमेंट लाए हैं शॉर्ट ऑफ लाइफ में. ये देखिए मीडिया भी मिल गया, कॉर्पोरेट वर्ल्ड भी मिल गया और सबके भले के लिए जुड़ गया. किस लिए? ताकि हम लोग वैक्सीनेशन कराएं और अपने आप को कोविड से बचाएं. मैंने खुद 2 लगवाए हैं जैसे जैसे डॉक्टर ने सलाह दी, जिसकी वजह से मैं बची रही और मेरा परिवार भी बच गया.
इसलिए अपने लिए भी लगवाओ और अपने साथियों को भी लगवाओ। വീണ്ടും വാർത്തകളിലേക്ക്. താമരശ്ശേരിയിൽ പാലത്തിനു മുകളിൽ നിന്ന് കാർ തോട്ടിലേക്ക് വീണു. ദേശീയപാതയിൽ കാരാടി വട്ടക്കുണ്ട് പാലത്തിനു മുകളിൽ നിന്നാണ് കാർ താഴേക്ക് പതിച്ചത്. കാറിനുള്ളിൽ കുടുങ്ങിയ യാത്രക്കാരനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചു. ദേശീയപാതയിലെ താമരശ്ശേരി കാരാടി വട്ടക്കുണ്ട് പാലത്തിൽ നിന്നാണ് കാർ താഴേക്ക് പതിച്ചത്. താമരശ്ശേരി വി വി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ വി വി മൻസൂർ ഓടിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. എതിർദിശയിലൂടെ കെ എസ് ആർ ടി സി ബസ് വന്നപ്പോൾ കാറ് പെട്ടെന്ന് വെട്ടിച്ചതാണ് അപകടത്തിന് കാരണമായത്. നിയന്ത്രണം വിട്ട കാറ് സംരക്ഷണ ഭിത്തി ഇല്ലാത്ത പാലത്തിലൂടെ താഴേക്ക് പതിച്ചു. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഒരു വണ്ടി ഇങ്ങോട്ട് മറിഞ്ഞിരിക്കുന്നതല്ല മനസ്സിലായി. ഓടിച്ചെന്ന് നോക്കുമ്പോൾ വണ്ടി തലതിരിയായി കിടക്കുകയാണ്. ഡോറ് ആദ്യം ഡോറ് തുറക്കാൻ കഴിഞ്ഞില്ല. പിന്നെ വളരെ കുറച്ച് ആൾക്കാരെ വരുത്തി പിന്നെ ഡോറ് തുറന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ അന്ന് പറഞ്ഞ ആളെ എനിക്ക് മനസ്സിലായി. ഞാൻ അറിയുന്ന ആളെ തന്നെയാണ്. അതൊന്നും എടുത്ത് പുറത്തേക്ക് ആക്കി. ഞങ്ങൾ അന്ന് കുറേ ആൾക്കാർ നമുക്ക് ഓടി എത്തിയിട്ടുണ്ട്. അങ്ങനെ പുറത്തേക്ക് വെച്ചതാണ്. കാറിനുള്ളിൽ കുടുങ്ങിയ മൻസൂറിനെ ഏറെ പാടുപെട്ടാണ് പുറത്തെടുത്ത്. സാരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടുങ്ങിയ പാലത്തിൻ്റെ കൈവരി തകർന്നതിനാൽ അപകടം പതിവാണ്. പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചു. മുസ്ലിം ലീഗ് എസ് ഡി പി ഐ പ്രവർത്തകരാണ് റോഡ് ഉപരോധിച്ചത്. താമരശ്ശേരി പോലീസ് സ്ഥലത്തെത്തി ഉപരോധക്കാരെ അറസ്റ്റ് ചെയ്തു. തുടർന്നാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ന്യൂസ് 18 താമരശ്ശേരി. തിരുവനന്തപുരം കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് സെമിനാറും സൗജന്യ മണ്ണ് പരിശോധനയും സംഘടിപ്പിച്ചു. മൊബൈൽ സോയിൽ ടെസ്റ്റിംഗ് ലാബിന്റെയും ശ്രീകാര്യം കൃഷിഭവന്റെയും വികാസ് നഗർ റെസിഡൻസ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടി കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ സ്റ്റാൻലി ഡിക്രൂസ്, വികാസ് നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വി കേശവൻകുട്ടി, തിരുവനന്തപുരം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കെ എം രാജു തുടങ്ങിയവർ പങ്കെടുത്തു. മലപ്പുറം ചീക്കോട് പള്ളിപ്പടി വാർഡിലെ രോഗികൾക്കും മരണ വീട്ടിലേക്കും ആവശ്യമായ സാമഗ്രികൾ നൽകുന്ന പദ്ധതി തുടങ്ങി. ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. വാട്ടർ ബെഡ്, വീൽചെയർ, ഓക്സിജൻ സിലിണ്ടർ അടക്കം രോഗികൾക്ക് ആവശ്യമായ നിരവധി ഉപകരണങ്ങൾ സുമനസുകളുടെ സഹായത്താൽ ശേഖരിച്ചിട്ടുണ്ട്. യു ഡി എഫ് ഭരിക്കുന്ന മുക്കം സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. വെണ്ണക്കോട് ബ്രാഞ്ച് മാനേജർ ഇൻചാർജ് മിഥുനെയാണ് മർദ്ദിച്ചത്. എന്നാൽ ബാങ്കിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം മിഥുൻ മർദ്ദിക്കുകയായിരുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. ഏറെ നാളത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് മുക്കം സർവീസ് സഹകരണ ബാങ്ക് യു ഡി എഫിന് തിരിച്ചുകിട്ടിയത്. അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണകാലത്ത് യൂത്ത് കോൺഗ്രസ് ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജ് സ്ക്രീൻഷോട്ട് എടുത്ത് സി പി എം പ്രവർത്തകർക്ക് അയച്ചുകൊടുത്തതായി ആരോപിച്ചാണ് മർദ്ദനം. കാസർഗോഡ് ഉദുമയിൽ ഡിവൈഎഫ്ഐ സ്ഥാപിച്ച ബസ് ഷെൽട്ടറിനെ ചൊല്ലി വീണ്ടും വിവാദം. ബസ് ഷെൽട്ടർ പൊളിച്ചു നീക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. എന്നാൽ ഷെൽട്ടർ പൊളിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ഡിവൈഎഫ്ഐ. കാസർഗോഡ് കാഞ്ഞങ്ങാട് കെ എസ് ടി പി റോഡിൽ ഉദുമ ടൗണിലാണ് ഭാസ്കര കുമ്പളിയുടെ പേരിൽ ഡിവൈഎഫ്ഐയുടെ ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ. റോഡ് വികസനത്തിന് തടസ്സമാണെന്ന് ചൂണ്ടിക്കാട്ടി യൂത്ത് ലീഗ് പ്രവർത്തകർ നൽകിയ പരാതിയെ തുടർന്ന് 1 വർഷം മുൻപ് ഷെൽട്ടർ റവന്യൂ അധികൃതർ പൊളിച്ചു മാറ്റി. എന്നാൽ ഇവിടെ നിന്നു മാറി പുതിയ വെയിറ്റിംഗ് ഷെഡ് പ്രവർത്തകർ വീണ്ടും സ്ഥാപിച്ചു. ഇതിനെതിരെ യൂത്ത് ലീഗുകാർ ഹൈക്കോടതിയിൽ കോടതി ലക്ഷ്യ ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു. തുടർന്നാണ് അടിയന്തരമായി ബസ് ഷെൽട്ടർ പൊളിച്ചു മാറ്റാൻ കലക്ടർക്ക് കോടതി നിർദ്ദേശം നൽകിയത്. ഉത്തരവ് നടപ്പാക്കാൻ അധികൃതരെത്തിയെങ്കിലും പ്രവർത്തകർ പ്രതിരോധം തീർത്തു. തുടർന്ന് ചൊവ്വാഴ്ച വൈകുന്നേരത്തിനകം ഷെൽട്ടർ പൊളിച്ചു മാറ്റാമെന്ന ഉറപ്പിൽ ഉദ്യോഗസ്ഥർ മടങ്ങി. എന്നാൽ ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. സി പി ഐ എമ്മിൻ്റെയോ ഡിവൈഎഫ്ഐയുടെയോ ബസ് സ്റ്റോപ്പ് പാടില്ല എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമായ ജനവിരുദ്ധമായ നിലപാടാണ്. ആ നിലപാട്
സംഘർഷത്തിലേക്കാണ് പോവുക. അങ്ങനെ അത്ര പെട്ടെന്ന് പൊളിച്ചു മാറ്റാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല എന്ന് നേരത്തെ തന്നെ അവർക്ക് ബോധ്യമായിട്ടുണ്ട്. ഞങ്ങൾ ചെറുക്കും, ചെറുക്കാൻ ഒരു രക്ഷയുമില്ലെങ്കിൽ ആ നിലയിൽ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിച്ച് എന്താണ് കോടതി വിധി എന്ന് നടപ്പിലാക്കാൻ ആവശ്യമായ ശ്രമം നടത്തും. പക്ഷേ നിയമപരമായി തന്നെ രാഷ്ട്രീയ സംഘടനാപരമായി നിയമപരമായി ഈ ബസ് സ്റ്റോപ്പിന്റെ പൊളിക്കാനുള്ള ശ്രമത്തിനെതിരെ ഞങ്ങൾ നേരിടും എന്നുള്ളതാണ്. അതേസമയം റോഡരികിൽ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ മുഴുവൻ വെയിറ്റിംഗ് ഷെഡുകളും പൊളിച്ചു മാറ്റാനുള്ള തീരുമാനത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ. ന്യൂസ് 18 കാസർകോട്. അട്ടപ്പാടി ചുരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് സിവിൽ ഡിഫൻസ് ഹോംഗാർഡ് അംഗങ്ങൾ. റൈസിംഗ് ഡേയോടനുബന്ധിച്ചാണ് അട്ടപ്പാടി ചുരത്തിൽ യാത്രക്കാർ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് അംഗങ്ങൾ മാതൃകയായത്. മണ്ണാർക്കാട് ഫയർ ആൻഡ് റെസ്ക്യൂവിന് കീഴിലുള്ള സിവിൽ ഡിഫൻസ് ഹോംഗാർഡ് അംഗങ്ങളാണ് റൈസിംഗ് ഡേയോടനുബന്ധിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അട്ടപ്പാടി ചുരത്തിൽ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അംഗങ്ങൾ നീക്കം ചെയ്തു. ആനമൂളി ചെക്ക് പോസ്റ്റ് മുതൽ മുക്കാലി ചെക്ക് പോസ്റ്റ് വരെയുള്ള ഭാഗങ്ങളിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അംഗങ്ങളെ അഭിനന്ദിച്ചു. പുറത്തുനിന്ന് വരുന്ന വലിയ ആളുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം ഉപേക്ഷിച്ചു പോവുകയാണ്. ഇത് നമ്മുടെ വനത്തിൻ്റെ ശാന്തതയെയും വനത്തിൻ്റെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അത് എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിവിൽ ഡിഫൻസിൻ്റെ റൈസിംഗ് ഡേ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. മണ്ണാർക്കാട് സ്റ്റേഷൻ തല പ്രവർത്തനോദ്ഘാടനം സ്റ്റേഷൻ ഓഫീസർ നന്ദകൃഷ്ണനാഥ് നിർവഹിച്ചു. ചുരത്തു നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരം തിരിച്ച് അഗളി പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെതിരെ ചുരത്തിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുമെന്നും അധികൃതർ പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. കളർഫുൾ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ച് തിരുവനന്തപുരം നഗരം. കോവിഡ് പ്രതിസന്ധിയിൽ അതിജീവനം തേടുന്ന സ്റ്റേജ് വാദ്യകലാമേള കലാകാരന്മാരാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ പ്രതിഷേധയാത്ര നടത്തിയത്. ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും കേരളത്തിൽ നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ പ്രതിഷേധത്തിന് നിയന്ത്രണമില്ലാത്തതിനാൽ വർണ്ണാഭമായ പ്രതിഷേധയാത്ര തന്നെ ഇന്ന് നഗരത്തിൽ നടന്നു. കലാകാരന്മാരുടെ അതിജീവന പോരാട്ടമാണ് ഇത്. കലാപ്രകടനങ്ങളും കെട്ടുകാഴ്ചകളും പ്രതിഷേധങ്ങളായി മാറി. ഉത്സവങ്ങൾക്കുള്ള നിയന്ത്രണത്തിൽ ജീവിതം വഴിമുട്ടിയവരാണ് ഇവർ. വല്ലാത്തൊരു സിറ്റുവേഷനാണ്. എല്ലാ മേഖലകളും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കലാകാരന്മാരുടെ അവസ്ഥയാണ് വളരെ ദയനീയം. അതുകൊണ്ട് സർക്കാർ ഞങ്ങളടുത്ത് കണ്ണു തുറക്കണം എന്നാണ് ഞങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്. ഉത്സവം നടത്താൻ സർക്കാരിന്റെ അനുവാദം വാങ്ങണമെന്ന ഉത്തരവ് പിൻവലിക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. കുപ്രസിദ്ധ ഗുണ്ട കാസർഗോഡ് സ്വദേശി നാരായണൻ അറസ്റ്റിൽ. നിരവധി തവണ പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞ നാരായണനെ പയ്യന്നൂരിൽ വെച്ച് അതിസാഹസികമായാണ് പിടികൂടിയത്. വനത്തിൽ നിന്ന് മൃഗങ്ങളെ നിരന്തരം വേട്ടയാടുന്നതാണ് നാരായണന്റെ പ്രധാന വിനോദം. വെള്ളരിക്കുണ്ട്, ചിറ്റാരിക്കാൽ സ്റ്റേഷനുകളിലായി 7 കേസുകളാണ് ഇയാൾക്കെതിരെ നിലവിലുള്ളത്. പ്രതിയെ ഹൊസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വയോധികനെ മക്കൾ ഉപേക്ഷിച്ചതായി പരാതി. കൊല്ലം മണിയാർ ഇടക്കുന്ന് സ്വദേശി വേലായുധനാണ് പുനലൂർ പോലീസിൽ പരാതി നൽകിയത്. വേലായുധന് 3 മക്കളാണ്. മകളെ വിവാഹം കഴിപ്പിച്ചയച്ചു. മൂത്ത മകനും വിവാഹിതനാണ്. ആകെയുണ്ടായിരുന്ന 1 ഏക്കർ 84 സെന്റ് വസ്തു വേലായുധൻ ഉൾപ്പെടെ 4 വീതം വച്ചു. വേലായുധന്റെ ഓഹരിയായ 68 സെന്റും വീടും ഭാര്യയുടെ പേരിലുള്ള 73 സെന്റ് പുരയിടവും ഇളയ മകൻ വ്യാജരേഖയുണ്ടാക്കി കൈക്കലാക്കി തങ്ങളെ ഉപേക്ഷിച്ചെന്നാണ് പരാതി. 6 വർഷം മുൻപ് ഭാര്യ മരിച്ചതോടെ വേലായുധൻ ഒറ്റയ്ക്കായി. കാടുമൂടി ചോർന്നലിക്കുന്ന വീട്ടിലാണ് ഇപ്പോൾ താമസം. മക്കളും തിരിഞ്ഞു നോക്കാറില്ലെന്നാണ് ഈ വയോധികന്റെ പരാതി. മക്കളൊന്നും നോക്കുന്നില്ല, എവരെ വന്നപ്പോഴും വരുന്നുള്ളു, ഒന്ന് നോക്കിയാൽ കഴിയുന്നുള്ളു, മറ്റൊരെണ്ണം തിരിഞ്ഞുകൂടെ നോക്കുന്നില്ല. ഇളയവനും മൂത്ത പെണ്ണും. അയിലറയിലെ ബന്ധുവീട്ടിലായിരുന്ന വേലായുധൻ ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. വീട് വിട്ടിറങ്ങി വരവേ വഴിയിൽ കുഴഞ്ഞു വീണു. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ വാർഡ് മെമ്പർ കനകമ്മയാണ് കുടുംബ വീട്ടിലെത്തിച്ചത്. സ്വത്തുക്കൾ മക്കളുടെ കൈവശമായതിനാൽ ജീവിക്കാൻ ഒരു മാർഗവുമില്ല. സംരക്ഷണം മക്കൾ ഉറപ്പാക്കുകയോ അല്ലെങ്കിൽ കൈക്കലാക്കിയ സ്വത്ത് തിരികെ നൽകുകയോ വേണമെന്നാണ് വേലായുധൻ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്.
ന്യൂസ് 18 പുനലൂർ. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. Vaccination is our only weapon against the coronavirus. I, Divya Datta, stand in full support of the Network 18's campaign Sanjeevani and all the work done to ensure that India is vaccinated and free of this virus. So get yourself vaccinated today. Kalanga, kuzara di kalanga, kuzara di kadi 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 kadi.